സ്വര മലബാർ സഭയ്ക്ക് തീരാനഷ്ടമായാണ് ഈ ആഴ്ചയുടെ ആരംഭം. രണ്ട് പിതാക്കന്മാർ കാലം ചെയ്തു. അഭിനന്ദ പിതാക്കന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് ചേർനോത്ത് ജപ്പാനിലെ അപ്പസ്തോലിക് മിഷനായി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു. ഇദ്ദേഹം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കോക്കമംഗല ഇടവാർഗമാണ്. താമരശ്ശേരി രൂപത ബിഷപ്പ് എമിരിറ്റസ് മാർ പോൾ ചിറ്റിലപ്പള്ളി അന്ത്യാഭാഗത്തെ തുടർന്ന് കാലം ചെയ്തു. അഭിനന്ദ പിതാവ് കല്യാൺ രൂപതയുടെ പ്രഥമ ബിഷപ്പായിരുന്നു. എട്ട് നോമ്പിനോടനുബന്ധിച്ച് ഖത്തറിലെ നഴ്സസ് കമ്മ്യൂണിറ്റി എട്ട് ദിവസവും ഉപവാസത്തോടെ ജപമാല പ്രാർത്ഥന ചെയ്യും നടത്തി. സിറോ മലബാർ ചർച്ചിലെ പ്രാർത്ഥനകളിലും പ്രവർത്തനങ്ങളിലും നിറസാന്നിധ്യമായിരുന്ന ഡോക്ടർ ആന്റണി ജോർജ് പ്രവാസകാല ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നു. അദ്ദേഹത്തോടും കുടുംബത്തോടുമുള്ള നന്ദി പ്രകാശിപ്പിക്കുവാൻ പ്രവാസ ചാലകൻ ഈ അവസരം വിനിയോഗിക്കുന്നു. പൂർവാധികം ഭംഗിയായി നടത്തിയ സമ്മർ ക്യാമ്പിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. കുറവലങ്ങാട് കുത്തിയുടെ തിരുസ്വരൂപം ഇസ്രായേൽ ദേവാലയത്തിൽ സ്ഥാപിച്ചത് ചരിത്ര സംഭവമായി. ഫിഫ വേൾഡ് കപ്പ് ഖത്തർ 2022 ക്വാളിഫൈ മത്സരങ്ങൾ ഒക്ടോബർ നവംബർ 2022 നിന്നും 2021 മാർച്ചിലേക്ക് മാറ്റിവെച്ചു. ഖത്തർ പോലീസ് യൂണിഫോമുകൾ നവീകരിച്ചുകൊണ്ട് മിനിസ്ട്രി ഓഫ് ഇന്റീരിയർ ഉത്തരവിറക്കി. ഇത് സെപ്റ്റംബർ 13 മുതൽ പ്രാബല്യത്തിൽ വരും. ഖത്തർ മ്യൂസിയവും ഖത്തർ ഡെവലപ്മെന്റ് ബാങ്കും ബിസിനസ് ഇൻക്യുബേറ്ററും തുടങ്ങുവാൻ കോർപ്പറേഷൻ അഗ്രിമെന്റിൽ ഒപ്പുവച്ചു. ഖത്തർ പ്രവാസചാലകൻ കുടുംബങ്ങളിലേക്ക് എന്ന പംക്തിയിൽ ഇന്ന് ഞങ്ങളുടെ ലേഖകൻ ശ്രീ ജോർജ് ജോസഫിനോടൊപ്പം ശ്രീ ജോസീസ് ബോസ്കോയും ഫാമിലിയും. ജാലകം കുടുംബങ്ങളിലേക്ക് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ജോസഫ് ബോസ്കോ ആൻഡ് ഫാമിലി. ബോസ്കോ നമസ്കാരം. കുടുംബാംഗങ്ങളെയൊക്കെ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കുക. ഇത് ഭാര്യ ജെസി ബോസ്കോ, മൂന്ന് മക്കള്. മൂത്ത ആള് ബിടെക് ചെയ്ത് നാട്ടില, സെക്കൻഡ് MBBS ചെയ്യുന്നുണ്ട് മാംഗ്ലൂരിൽ, ഫാദർ മുള്ളർ. മൂന്നാമത്തെ ആഞ്ചലീന ബിർള സ്കൂളിൽ 10th class. വെരി ഗുഡ്, വെരി ഗുഡ്. എത്ര വർഷം മുമ്പാണ് ഇവിടെ വന്നത് ഓർമ്മയുണ്ട്? ഞാൻ 1999 June 13 ഇവിടെ വന്നത്. ഖത്തർ സ്റ്റീലിലാണ് വന്നത്. ഖത്തർ സ്റ്റീലിൽ ആസ് എ വർക്ക്ഷോപ്പ് ഇൻചാർജ് ആയിട്ട് വന്നു. 10 അവിടെ ചെയ്ത് പിന്നെ 2010 ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായി. അങ്ങനെ ഞങ്ങളുടെ കുറേ വീട് അവിടുന്ന് ടെർമിനേഷനായി. അപ്പോൾ 2010 അൽബലാഗ് എന്ന് പറഞ്ഞ് അൽബലാഗ് ഓയിൽ ആൻഡ് ഗ്യാസ് ഡിവിഷനിൽ ജോയിൻ ചെയ്ത് ആസ് എ പ്രൊജക്ട് മാനേജർ. ഇതുവരെ അതുകൂടെ കണ്ടിന്യൂ ചെയ്യുക. 10 മുമ്പ് ഒരു ക്രൈസിസ് ഉണ്ടായി, ഇപ്പോഴും ഒരു ക്രൈസിസിൻ്റെ സമയമാണ്. ദൈവകൃപയാൽ ആർക്കും ഒന്നും ഒരു കുഴപ്പങ്ങളും ഉണ്ടാകാതിരിക്കട്ടെ. ഈ 10 മുമ്പ് ഇവിടെ വരുന്ന, ആദ്യം ഇവിടെ വരുന്ന ഒരു സമയം, ആ ഒരു സമയത്തെ ഖത്തറിനെ കുറിച്ച് ഓർമ്മയുണ്ട്? ആ സമയം ഖത്തർ ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ആക്ച്വലി ഞങ്ങളുടെ ജോലി സ്ഥലം ഉംസൈദിലായിരുന്നു, താമസിക്കുന്ന വക്രയിലായിരുന്നു. അന്ന് ഞങ്ങൾ കോർണിഷിലൊക്കെ വന്ന വലിയ കെട്ടിടമൊന്നുമില്ല, കാണുന്ന ഒരു ഷെറട്ടോൺ ഹോട്ടൽ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു ഫാസ്റ്റ് ഡെവലപ്മെൻ്റ് ഉണ്ടായി. എന്താ ഏഷ്യൻസ് ഗെയിം വന്നപ്പോൾ അത് ഭയങ്കരമായിട്ട് അവിടെ ടോൾ ബിൽഡിങ്സും അതുമൊക്കെ കണ്ട് പിന്നെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. എക്കണോമിക്കായിട്ട് റിവൈവ് ആയിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും പ്രോഗ്രസ് ആയിട്ടുണ്ട്. പല കമ്പനി പിന്നെ ഇൻട്രൊഡ്യൂസ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പോപ്പുലേഷനും കൂടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഒരു പ്രോഗ്രസീവ് ഇതുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ അതാണ് ഒരു പ്രസന്റ് പറയാനുള്ളത്. ആ കാലത്ത് പള്ളിയൊക്കെ ഉണ്ടോ നിങ്ങൾ പ്രാർത്ഥിക്കുക? ഞങ്ങൾ ആക്ച്വലി 1991 വന്നപ്പോൾ ഇവിടെ ബിൻ ഉമ്രാനിലെ പള്ളി ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വക്രയിന്ന് വന്നുകൊണ്ടിരുന്നതാ. പിന്നെ ജെസിക്ക് ആണെങ്കിൽ അഹമ്മദിൽ ജോലി കിട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ബിൻ ഉമ്രാനിൽ തന്നെ താമസം മാറ്റി. അപ്പം അടുത്തായിരുന്നു പള്ളിയൊക്കെ. നമ്മൾ അറിയുന്ന ക്ലോസ് കോൺടാക്ട് ജോസച്ചനായിട്ടായിരുന്നു
കൂടുതൽ കോൺടാക്ട്. അത് കഴിഞ്ഞ് സൈമൺ അച്ഛനായിട്ട് കോൺടാക്ട് ആയിട്ടുണ്ട്. അപ്പോൾ വൈഫ് ജെസ്സി ആണെങ്കിൽ ഡെയിലി പോണതാ പള്ളിയിലേക്ക്, റെഗുലർ സ്ഥിരം പാർട്ടിയാ, സ്ഥിരം പാർട്ടിയാ. അപ്പം മിസ് ചെയ്തില്ല. ഓക്കെ. ആ ജെസ്സി, ബോസ്കോ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷേ നിങ്ങൾ നാട്ടിൽ എവിടെയാണ്? ഈ നാട്ടിൽ നിങ്ങളുടെ ഇടവക ഏതാണ്? നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? ഞങ്ങൾ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ഇത്തിത്താനത്ത് ഹോളി ഫാമിലി ചർച്ച് പൊടിപ്പാക എന്ന് പറയും, അവിടെയാണ് വീട്. വീട് തറവാടൊക്കെ? തറവാട് അവിടെയാണ്. ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് മെത്രാപ്പൊലിത്തമ്പള്ളി, ചങ്ങനാശ്ശേരി മെത്രാപ്പൊലിത്തമ്പള്ളി ഇടവക ആയിട്ട് വരും. ജെസ്സി, ഇപ്പം ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഞാനിവിടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം 20 വർഷമായി. നാട്ടിൽ നിന്ന് വന്നതാണോ അതോ ഇവിടെ വന്നിട്ട് ജോയിൻ ചെയ്തതാണോ? ഞാനിവിടെ വന്നിട്ടാണ് ജോയിൻ ചെയ്തത്. ഞാനിവിടെ വന്ന് ലോക്കലായിട്ടാണ് ഇവിടെ ജോയിൻ ചെയ്തത്. ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ കാർഡിയോളജിയിലെ സ്റ്റാഫ് നേഴ്സായിട്ടാണ് ജോയിൻ ചെയ്തത്. പിന്നെ ഞാൻ അവിടെ തന്നെ ചാർജ് നേഴ്സായി. ഇപ്പം 10 വർഷമായിട്ട് പുതിയ മെഡിക്കൽ സിറ്റിയിൽ ഇനായ ഡാം എന്ന് പറയുന്ന അവിടെ നഴ്സിംഗ് സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഒരുപാട് പ്രായമുള്ളവരെയൊക്കെ അങ്ങനെയുള്ളവരെയൊക്കെ സഹായിക്കുന്ന ഒരു വലിയ ജോലിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒരു ഫ്ലോറൽ നൈറ്റിംഗേൽ ആണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കുറച്ചുകൂടെ ദൈവികമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അർഹതയുള്ളവർക്ക് കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ബേസിക്കായിട്ടുള്ള ഇത്. നമുക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് അത് ലഭിക്കാൻ അർഹതയുള്ളവർക്ക് കിട്ടണം. തീർച്ചയായിട്ടും നല്ല, അത് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ മനസ്സിലാക്കിയത് അവിടെ പ്രായമുള്ളവർ മാത്രമല്ല, പല ആക്സിഡന്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരും അങ്ങനെയുള്ളവരൊക്കെ അവര് അവിടെ അതൊരു ലോങ് ടൈം കെയർ ആണ്. അപ്പൊ അവിടെ പിന്നെ RTA ഓട്ടോട്രോപിക് ആക്സിഡന്റ് ആയിട്ടുള്ളവരും പിന്നെ മെന്റലി റിട്ടയർഡ് പേഷ്യൻസ് പിന്നെ ലോങ് ഓൾഡ് ഏജ് പേഷ്യൻസ് അങ്ങനെയൊക്കെ ഉള്ളവർ. പിന്നെ നമ്മളവിടെ വന്ന് അവരെയൊക്കെ ഇത് ട്രീറ്റ് ചെയ്ത് റീഹാബിലിറ്റേഷൻ കൊടുത്ത് അവർ ഫിറ്റ് ടു ട്രാൻസ്ഫർ ഫിറ്റ് ടു ട്രാവൽ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അവരവരുടെ കൺട്രീയിലേക്ക്, അത് ഖത്തറികളുമുണ്ട് നോൺ ഖത്തറികളുമുണ്ട്, ഇന്ത്യൻസ് ഉണ്ട്, ബംഗ്ലാദേശികളുണ്ട്, ഡിഫറെൻ്റ് നാഷണാലിറ്റിയിലുള്ളവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ അവർ ഫിറ്റായി കഴിയുമ്പോഴത്തേക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്യും, അവരുടെ നാട്ടിലേക്ക് എസ്കോർട്ട് ചെയ്യും. അതാണ് ഇപ്പം ഞങ്ങൾ പുതിയൊരു ഹോസ്പിറ്റലും കൂടെ ഡാം എന്ന് പറയുന്ന ഒരു പുതിയ, അത് മെയിൻലി ഖത്തറൈസിന് മാത്രമുള്ളതാണ്. അത് സിംഗിൾ അവിടെ മെഡിക്കൽ സിറ്റി തന്നെ എല്ലാം സിംഗിൾ റൂംസാണ്. നല്ല അഡ്മിഷൻസ് ഉണ്ട്, ഡിസ്ചാർജ് ഉണ്ട്, സെയിം പോലെ തന്നെ ഇപ്പോൾ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം മേരിമാതാ വാർഡ് യൂണിറ്റിന്റെ പ്രസിഡന്റ് ആയിരുന്നു ബോസ്കോ. ജെസ്സി സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ കുറെ കാലമായിട്ട് പള്ളിയോട് ഇങ്ങനെ വളരെ അടുത്ത് ഉള്ള താമസിക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങള്. പിന്നെ പാരിഷ് കൗൺസിൽ മെമ്പർ ആയിരുന്നു ഒരു സമയത്ത്. ജെസ്സി പാരിഷ് കൗൺസിൽ മെമ്പർ ആയിരുന്നു. അപ്പൊ ഈ പുതിയ പള്ളിയിലേക്ക് നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ 2009 പള്ളി ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് നമുക്കിപ്പോ 4 കുർബാനയുണ്ട്, നമുക്ക് ആൾക്കാരുടെ നമ്പർ ഒരുപാട് കൂടിപ്പോയി. അറൌണ്ട് 25,000 ആൾക്കാർ ഇപ്പൊ ക്രിസ്ത്യൻസ് ഉണ്ട്, സീറോ മലബാറിയൻസ് ഉണ്ട്, 4 കുർബാന. അപ്പൊ ഓരോ കുർബാനയ്ക്കും വരുന്നവർ തമ്മിൽ പരസ്പരം കാണുന്നില്ല, അങ്ങനെയൊക്കെ ചില ഡീമെറിറ്റ്സ് ഒക്കെ അതിനൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല. പക്ഷേ നിങ്ങളുടെയൊക്കെ ക്ലോസ് കോണ്ടാക്റ്റിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് സ്ഥിരമായി ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാവരെയും ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കും, ഞങ്ങള് വിളിക്കും, ഫോണിൽ വിളിക്കും. ഒരാഴ്ച കണ്ടില്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ വന്നില്ലേ എന്ന് ചോദിക്കും. ഇന്നത്തെ പ്രവാസജാലകം കുടുംബങ്ങളിലേക്ക് ഇവിടെ പൂർണ്ണമാകുകയാണ്. താങ്ക് യു മിസ്റ്റർ ബോസ്കോ ആൻഡ് താങ്ക് യു ജെസ്സി, നിങ്ങളെ വിലപ്പെട്ട ഇത്ര സമയം ഞങ്ങൾക്ക് തന്നതിന് ഖത്തർ പ്രവാസജാലകത്തിൽ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതോടുകൂടി ഈ ആഴ്ചത്തെ പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച പുതിയ വാർത്തകളുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നമസ്കാരം. ഖത്തർ പ്രവാസജാലകത്തിന് വേണ്ടി ഞാൻ ടിജു തോമസും ഞാൻ ശില്പ വർഗീസ്.